കട്ടപ്പന കൊച്ചുതോവാള പുഞ്ചിരിക്കവരയിലെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നു. പ്രദേശത്ത് രണ്ട് കുടിവെള്ള പദ്ധതികളാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിക്കുകയാണ്. കൊച്ചുതോവാള പുഞ്ചിരിക്കവല ഭാഗത്ത് 40 കുടുംബങ്ങളാണ് കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. ഈ പ്രദേശത്ത് 20 വീട്ടുകാർക്കായുള്ള ആശ്രയ കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച കുളത്തിൽ ഒരു വെള്ളം കയറി മലിനമായിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ വെള്ളം അടിക്കാൻ പറ്റുന്നുള്ളൂ. തന്നെയല്ല, മോട്ടറും വലിയ കുറവാണ്. മോട്ടർ ഒന്ന് ദയവായിട്ട് മാറ്റി തരാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ പൈപ്പ് അത് വളരെ എല്ലാം ഇങ്ങനെ ഒത്തിരി കരട്ട് വരെ പൈപ്പിൻ്റെ ഇത് വരണം. അത് മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണ്. തുരുമ്പിൻ്റെ ചുവ മാത്രമേ വെള്ളത്തിനുള്ളൂ. പിന്നെ എപ്പോഴും കലങ്ങിയ വെള്ളം, ചെളി വെള്ളമെന്ന് മാത്രം പറയാം. അതാണ് ഞങ്ങൾ പിന്നെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് തന്നെ. ഈ പൈപ്പ് മുഴുവനെ തുരുമ്പടിച്ച് പോവുക. തുരുമ്പടിച്ചിട്ട് ആ തുരുമ്പുകളാണ് പോകുന്നത്. 2-3 ഇത് പൈപ്പ് പൊട്ടിപ്പോയി. തുരുമ്പടിച്ചിട്ട് അവിടെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1500 കൊടുത്ത് അത് മാറി. പിന്നെ ഇങ്ങനെ പലപ്പോഴും അത് പൊട്ടിപ്പോകുന്നുണ്ട്, തുരുമ്പടിച്ച് പൊട്ടുന്നുണ്ട്. കൂടാതെ പഴക്കം ചെന്ന ഇരുമ്പ് പൈപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ തുരുമ്പ് കലരുകയാണ്. SC പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 മുമ്പ് നിർമ്മിച്ച കുഴൽക്കിണറ്റിൽ ഉപയോഗിച്ചിരുന്ന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് 1 21 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല. കുടിവെള്ളമില്ല, മനുഷ്യൻ അവിടെയൊക്കെ പോയി ചെന്ന് വെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത്രയും അത് വെള്ളം കിടന്നിട്ടും ആ മോട്ടോർ ഒന്നും എടുത്തു കൊടുക്കാൻ അധികാരപ്പെട്ടവർക്കൊന്നും പറ്റുന്നില്ല. അത് എന്നാ അധികാരികളാണ് ഇത്? ഈ മനുഷ്യനെ വെള്ളം കുടിപ്പിക്കാണ്ടല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിന് കാണാനോ അന്വേഷിക്കാനൊന്നും വരുന്നില്ലല്ലോ. പ്രദേശത്ത് ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.